പല കുട്ടികൾക്കും ഇപ്പോൾ പെൻ ഹോൾഡിംഗ് ഒക്കെ ഡിഫിക്കൽട്ടി വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് തന്നെ ആൾക്കാരുണ്ട്. എഴുതി പഠിക്കൽ വേണം, എഴുതി പഠിച്ചാൽ മാത്രമേ നമ്മുടെ തലയിൽ അത് കയറുള്ളൂ. പേരൻസ് പലപ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ കുട്ടികളിൽ അത് ചെയ്യാൻ നോക്കുന്നു, അവരുടെ ഡ്രീംസ് കുട്ടികളിൽ ലിവ് ചെയ്യാൻ നോക്കുക. നമ്മൾ തിരിച്ച് വീണ്ടും പഴയൊരു സിസ്റ്റത്തിലോട്ട് പോകുമ്പം അന്നന്ന് പഠിപ്പിക്കുക, അന്നന്ന് പഠിക്കുക, പഠിപ്പിക്കുന്ന അന്നന്ന് പഠിക്കുക എന്നൊരു സിസ്റ്റം ഉണ്ട്. അതൊന്ന് എഴുതി തീർക്കുക കൊടുക്കുന്ന സാധനങ്ങൾ. അതുപോലെ ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടും പ്രൊജക്റ്റുകളൊക്കെ ധാരാളം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ പല കുട്ടികൾക്കും ഈ എഴുത്തിൽ, ഈവൻ പല ടീച്ചേഴ്സും പറയുന്നുണ്ട്, സംസാരം പോലും കുട്ടികൾക്ക് പഴയ പോലെ സാധിക്കുന്നില്ല. സംസാരിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും വാക്കുകൾ കിട്ടുന്നില്ല, സ്പീച്ച് ഇഷ്യൂസ് വരുന്നു, ആശയവിനിമയം വൃത്തിയായി നടക്കുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ടീച്ചേഴ്സും പാരൻസും മാത്രം ഇടപെട്ടാൽ ഇത് ശരിയാകും? അത് അതിന് നമ്മൾ വേറെ സ്പെഷ്യലിസ്റ്റിനെ കണ്ട ആവശ്യം അല്ല. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഴുതി പഠിക്കൽ ഇപ്പോൾ നിന്നുപോയി. അപ്പോൾ എങ്ങനെയോ അപ്പോൾ ആൾക്കാർ ഈ എഴുതി, പലപ്പോഴും നമ്മൾ എന്തായാലും പരീക്ഷ നമ്മൾ എഴുതിയാണ് ഇപ്പോൾ ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മളിപ്പോഴും ഓൺലൈനൊക്കെ അല്ല, ആയിട്ടില്ല എപ്പോഴും. അപ്പോൾ ആ എഴുതി പഠിക്കൽ വേണം, എഴുതി പഠിച്ചാൽ മാത്രമേ നമ്മുടെ തലയിൽ അത് കയറുള്ളൂ. അപ്പോൾ വായിച്ച് പഠിക്കാം, പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ എഴുതി പഠിക്കണം. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വീട്ടിൽ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ അവരുടെ ലെവലിൽ പറ്റില്ലെങ്കിൽ, ഇപ്പോൾ പല കുട്ടികൾക്കും ഇപ്പോൾ പെൻ ഹോൾഡിംഗ് ഒക്കെ ഡിഫിക്കൽട്ടി വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് തന്നെ ആൾക്കാരുണ്ട്. അത് ചില കുട്ടികൾക്ക് സംസാരിക്കാൻ ഇഷ്യൂസ് വരുന്നു, സ്റ്റാമറിങ് സ്റ്റട്ടറിങ് എന്നൊക്കെ പറയും, സംസാരിക്കുമ്പോൾ വിക്കൽ വരിക, അതിനൊക്കെ സ്പീച്ച് തെറാപ്പിസ്റ്റുകളുണ്ട്. അതിലൊക്കെ ആങ്സൈറ്റി പ്രോബ്ലം കൊണ്ട് അത് വേഴ്സ് ആവും. അപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ റോളുണ്ട്, ചില ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ സൈക്കോളജിസ്റ്റ് റോൾ. അപ്പോൾ പലപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് അതൊരു ഫുള്ളി ഇവാലുവേറ്റ് ചെയ്യണം. അവരുടെ ലെവലിൽ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്പേർട്ട് ഹെൽപ്പ് അല്ലെങ്കിൽ എക്സ്പേർട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ കോവിഡ് കാലത്ത് ഇപ്പം നമ്മൾ ഓൺലൈൻ പഠനം എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു പാരൻസും അധികം ആളുകളും വർക്ക് ഫ്രം ഹോം ഓപ്ഷനാണ് എടുത്തിട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ സന്തോഷകരമായ കുറേ നാളുകൾ അവർക്ക് ഒരുമിച്ചിരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോണ്ടിങ് കുറെ കൂടെ ശക്തമായിട്ടുണ്ട്, കൂടെ ഇമോഷൻസും ഒക്കെ നല്ലോണം വർക്കൗട്ടായി. അപ്പം അതുകൊണ്ട് ചെറിയൊരു വിഭാഗം പാരൻസ് ഇപ്പം ടീച്ചേഴ്സായിട്ട് അത്ര ഒരു നല്ല റിലേഷൻഷിപ്പിലല്ല പലപ്പോഴും പോകുന്നതെന്ന് പല ടീച്ചേഴ്സും കൂടെ പരാതി പറഞ്ഞ് കേൾക്കുന്നത്. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഒബ്വിയസ്ലി ടീച്ചേഴ്സ് അതിൽ പെടുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അമിതമായി ഉത്കണ്ഠ കാണിച്ചിട്ട് ഇടപെടുന്നു, ഇതെല്ലാം എല്ലാ ക്ലാസ്സിലും എല്ലാ സമയത്തും നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ചോദ്യം ചോദിച്ച് കുട്ടി കൃത്യമായി ഉത്തരം പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ പേരിലുള്ള ഒരു ചെറിയ ശകാരം പോലും മാതാപിതാക്കൾ എടുക്കുന്നില്ല എന്നാണ് പരാതി പറയുക. മാതാപിതാക്കൾ അങ്ങനെ ഒരു ഓവർ എക്സൈറ്റഡ് ആകേണ്ട അല്ലെങ്കിൽ ഓവർ ആങ്സൈറ്റി കാണിക്കുന്നു എന്നുള്ളൊരു പരാതി എങ്ങനെയാണോ? ഉണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പല സ്കൂളുകളിലും ഇപ്പോൾ ടീച്ചർമാർ റിസൈൻ ചെയ്യാൻ ഒരു സിറ്റുവേഷൻ വരുന്നു, ബിക്കോസ് അവർക്ക് ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അവരുടെ എക്സ്പെക്ടേഷൻസ്, പേരൻസിൻ്റെ എക്സ്പെക്ടേഷൻസും, അതേപോലെ ഈ രണ്ട് വർഷത്തെ മുഴുവൻ ഈ രണ്ട് മാസത്തിനുള്ളിൽ ഈ ടീച്ചേഴ്സ് പഠിപ്പിച്ചെടുക്കണമെന്ന്, അതും കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ ഒരു ഡെഫിനറ്റ്ലി ആ ടീച്ചർമാർക്കും കുറച്ച് സമയം കൊടുക്കണം, അവരൊരു സിസ്റ്റം റെഡിയാക്കി എടുക്കണം. രണ്ട് വർഷമായിട്ട് സ്കൂളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇടയിലിപ്പോൾ ഈ ഒരു ആഴ്ച ഫ്ലഡ് വന്ന സമയത്ത് തിരിച്ച് പലപ്പോഴും ഓൺലൈനായി മാറി, ആ സമയത്ത് തിരിച്ച് ഓൺലൈനിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ പലപ്പോഴും അവർക്ക് കുറച്ച് സമയം കൊടുക്കണം. ടീച്ചേഴ്സായാലും സ്കൂൾ അതോറിറ്റീസ് ആയാലും അവർക്കൊരു സമയം കൊടുക്കണം. നമ്മൾ ഈ ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഓവർ എക്സ്പെക്റ്റേഷൻസ് വെച്ചാലും പലപ്പോഴും പറ്റില്ല. പേരൻസ് പലപ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ കുട്ടികളിൽ അത് ചെയ്യാൻ നോക്കുന്നു, അവരുടെ ഡ്രീംസ് കുട്ടികളിൽ ലിവ് ചെയ്യാൻ നോക്കും. അങ്ങനെയല്ല, കുട്ടിയുടെ ഡ്രീംസ് കുട്ടിക്ക് ലിവ് ചെയ്യാൻ കൊടുക്കുകയാണ് വേണ്ടത്. പ്ലസ് അവരുടെ ആ ഒരു അഭിരുചി അനുസരിച്ച് അവരെ ആ ഒരു ഏരിയയിൽ വിടുക. ടീച്ചേഴ്സ് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുള്ളാണ്, പക്ഷേ അവരെ ആൻറ്റഗോണിസ്റ്റിക്, നമ്മൾ അവരെതിരെയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതും കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു പ്രേക്ഷകർ ചേരുന്നു. ജെസിയ കേൾക്കാമോ? ഹലോ, കേൾക്കാം, ചോദിച്ചോളൂ. അതെ, ഈ കുട്ടിക്ക് ഈ ലെറ്റേഴ്സ് തിരിച്ചെഴുതുന്നതുകൊണ്ട് മാത്രം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഈ പൊതുവേ ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ, എല്ലാം കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് സാധാരണ അല്ലേ. അപ്പൊ എനിക്കും ഒരു കുട്ടിയുണ്ട്, കുട്ടിക്ക് ഈ പറയണ പോലെ ഒരു സ്ഥലത്തേക്ക് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ പറയണ പോലെ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. പക്ഷെ അതും ഈ ഇപ്പൊ ഇത് നിങ്ങളിപ്പോ പറയണ കേട്ടപ്പോൾ ഇനി അതാണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. അപ്പം ഇത് വയസ്സായ കുട്ടിയാ? കുട്ടിക്ക് ഇപ്പൊ അഞ്ചര വയസ്സ്. ഓക്കെ, അപ്പൊ ഈ അഞ്ചര വയസ്സിൽ ഈ പഠന വൈകല്യത്തിന്റെ ആദ്യ ലക്ഷണം കാണും എന്ന് പറഞ്ഞാൽ ആ മിറർ റൈറ്റിംഗ്, ഞാൻ പറയില്ല ബി ഡി ആയിട്ട് സിഇ ആയിട്ട് സിക്സ് നയൻ ആയിട്ട്. അപ്പൊ ഈ അഞ്ചര വയസ്സിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു ആറ് വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പോകുന്ന സമയത്തും ഇത് പെർസിസ്റ്റ് ചെയ്യാണ്. പ്ലസ് ഈ നോട്ട്സ് ഇൻകംപ്ലീറ്റ് ആവുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരിക, അതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പരീക്ഷകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ശ്രദ്ധക്കുറവ് കൂടി പോവുക, ക്ലാസ്സിൽ അടങ്ങി ഇരിക്കുന്നില്ല, ബാക്കി കുട്ടികളെ തോണ്ടുക, ശബ്ദം ഉണ്ടാക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു സൈക്യാട്രിസ്റ്റ്, കുട്ടികളെ നോക്കുന്ന സൈക്യാട്രിസ്റ്റ്, ചൈൽഡ് സൈക്യാട്രിസ്റ്റ് എന്ന് പറയും,
അങ്ങനത്തെ ഒരാളെ കൊണ്ട് ഒരു ഇവാലുവേഷൻ നടത്തുന്നത് നല്ല. ആറു വയസ്സിൽ ഈ യു കെ ജിയിൽ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ, നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഇരുത്തി പഠിപ്പിക്കുക, എഴുതി പഠിപ്പിക്കുക ഒക്കെ ചെയ്താൽ നല്ലത്. പക്ഷേ ഒന്നാം ക്ലാസ്സിലും ഇത് നിലനിൽക്കുകയാണ്, കൂടി വരികയാണ്, പഠനം മോശമായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ജെസിയ വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. കോവിഡിന് ശേഷം സ്കൂളുകൾ തുറന്ന് കാര്യങ്ങൾ പഴയ മുറയ്ക്കായി തുടങ്ങുമ്പോഴേക്കും പല കുട്ടികൾക്കും ഉണ്ടായ പലതരത്തിലുമുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ അവർക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സൃഷ്ടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെയെല്ലാം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാമെന്നാണ് ഇന്നത്തെ മൈ ഡോക്ടർ ചർച്ച ചെയ്തത്.